കെമിസ്ട്രി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന ഒരു ആപ്പിനെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. കെമിസ്ട്രി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ അധ്യാപകർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്ന ആപ്പിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഡിസ്കഷൻ. അതിനുവേണ്ടി ആദ്യമായി നമ്മൾ ഗൂഗിൾ സ്റ്റോറിൽ പോയിട്ട് പ്ലേ സ്റ്റോറിൽ നിന്നും പീരിയോഡിക് ടേബിൾ എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഒരുപാട് പീരിയോഡിക് ടേബിൾ ആപ്പുകൾ അവൈലബിൾ ആണ്. പക്ഷേ ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് റോയൽ സൊസൈറ്റി ഓഫ് കെമിസ്ട്രിയുടെ പീരിയോഡിക് ടേബിൾ ആപ്പിനെ കുറിച്ചാണ്. റോയൽ സൊസൈറ്റി ഓഫ് കെമിസ്ട്രി പീരിയോഡിക് ടേബിൾ എന്ന് തന്നെ നിങ്ങൾ നോക്കുക. അതിനുശേഷം അത് ഡൗൺലോഡ് ചെയ്യുക. ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തുകൊണ്ട് ഇതിൽ ഓപ്പൺ എന്നാണ് വരുന്നത്. നമ്മൾ പീരിയോഡിക് ടേബിൾ ആപ്പ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഓപ്പണായി വരുന്നത് ഇങ്ങനെയാണ്. ഇവിടെ നമുക്ക് എലമെൻസിൻ്റെ സിമ്പിൾസ് കാണാം. ആ സിമ്പിളിന് മുകളിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. ഉദാഹരണത്തിന് ഹൈഡ്രജൻ ആണെങ്കിൽ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ ഡിസ്കവറി, അതിൻ്റെ ഒറിജിൻ ഓഫ് നെയിം, ക്ലാസിഫിക്കേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഫാക്ട് ബോക്സിൽ ഗ്രൂപ്പ്, പീരീഡ് അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും കിട്ടും. അതുപോലെ ബാക്കിയുള്ള ലിങ്ക് ബട്ടൺസ് നിങ്ങളൊന്ന് ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്താൽ മതി. യൂസസ് ആൻഡ് പ്രോപ്പർട്ടീസ്, എ കളർലെസ് ഓർഡർലെസ് ഗ്യാസ് എന്നൊക്കെ ഉണ്ട് കാണാം. അതിൻ്റെ യൂസസ്, ബയോളജിക്കൽ റോൾ, ഹിസ്റ്ററി, അറ്റോമിക് ഡാറ്റ, എൻതാൽപ്പി, ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് ആൻഡ് ഐസോടോപ്സ്, സപ്ലൈ റിസ്ക്, അതിൻ്റെ അബണ്ടൻസ് കാര്യങ്ങളൊക്കെ എല്ലാം കിട്ടും. നമുക്കിനി ഹോമിലേക്ക് തിരിച്ചു പോകാൻ ഇവിടെ ഹോം ക്ലിക്ക് ചെയ്താൽ മതി. ഇനി ഈ ഹൈഡ്രജനെ കുറിച്ചിട്ടുള്ള എന്തെങ്കിലും വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ റൈറ്റ് സൈഡിലുള്ള പ്ലേ വീഡിയോ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളോട് ഒരു ഓപ്ഷൻ ചോദിക്കും, നെറ്റ്വർക്ക് ആക്സസ് കണ്ടിന്യൂ ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ യൂട്യൂബിലേക്കുള്ള ലിങ്കാണ് അവിടെ ഓപ്പൺ ആവുക. അവിടെ ക്ലിക്ക് ചെയ്താൽ ആ വീഡിയോ ഓപ്പൺ ആവും. So we're braving the elements, Brady, to repeat the experiment that we did quite some time ago. So you'll remember we had a very... ഇതുപോലെ ഓരോ എലമെൻറ്റിൻ്റെയും നിങ്ങൾക്ക് ഡീറ്റെയിൽസ് എടുക്കാൻ പറ്റും. നമുക്ക് പിറകിലേക്ക് പോകാം. പ്ലേ വീഡിയോൻ്റെ തൊട്ടടുത്ത് കാണുന്നത് പ്ലേ പോഡ്കാസ്റ്റ് ആണ്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഓഡിയോയിലുള്ള വിവരണം കേൾക്കാൻ പറ്റും. ഹൈഡ്രജനെ കുറിച്ചുള്ള ഓഡിയോയിലുള്ള കെമിസ്ട്രി ഇൻ ഇസ് എലമെന്റ്സ് ബ്രോട്ട് ടു യു ബൈ കെമിസ്ട്രി വേൾഡ് ദി മാഗസിൻ ഓഫ് ദി റോയൽ സൊസൈറ്റി ഓഫ് കെമിസ്ട്രി. ദിസ് വീക്ക് വി ഹിയർ വാട്ട് ഇറ്റ്സ് ലൈക്ക്. തിരിച്ച് നമുക്ക് വീണ്ടും പഴയ സ്ഥലത്തേക്ക് പോയി. ഇവിടെ തൊട്ട് താഴെ കാണുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് നേരത്തെ കണ്ട എലമെൻസിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുന്ന അതേ സ്ഥലത്ത് തന്നെയാണ് ഇവിടെ എത്തുക. ഇനി ഇവിടെ ഹോം ബട്ടൺ ഉള്ളത് നമ്മുടെ ആദ്യത്തെ ഏതെങ്കിലും ഒരു ഓപ്ഷനിലേക്ക് പോയാൽ തിരിച്ചെത്താൻ വേണ്ടിയിട്ടാണ്. സെർച്ച് ബട്ടണിൽ നമുക്ക് ഇതിലുള്ള ഡീറ്റെയിൽസ് വെച്ച് സെർച്ച് ചെയ്യാം. അതുപോലെ ഇവിടെ ഒരു ടേബിൾ കാണുന്നുണ്ട്. ടേബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എലമെൻസിൻ്റെ അറ്റോമിക് നമ്പർ, ഗ്രൂപ്പ്, പീരീഡ്, മെൽട്ടിംഗ് പോയിൻ്റ്, ബോയിലിംഗ് പോയിൻ്റ്, ഡെൻസിറ്റി, റിലേറ്റീവ് അറ്റോമിക് മാസ്, അറ്റോമിക് റേഡിയസ്, ഇലക്ട്രോ നെഗറ്റിവിറ്റി, ഇത്രയും കാര്യങ്ങളുടെ ഒരു ടേബിളാണ് കിട്ടുക. അത് നമുക്കിങ്ങനെ ഏത് എലമെൻറ്റിൻ്റെയും നോക്കാൻ പറ്റും. അതിൽ നിന്ന് നമുക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ ഫിൽറ്റേഴ്സ് ആൻഡ് ഡാറ്റയിൽ ഇപ്പോൾ മെറ്റൽസിൻ്റെ മാത്രമേ വേണ്ടുവെങ്കിൽ ഇവിടെ മെറ്റൽ എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് ദെൻ അടിച്ചു കൊടുത്താൽ മെറ്റലിൻ്റെ മാത്രം കിട്ടും. അതുപോലെ ഫിൽറ്റേഴ്സിൽ നമുക്ക് ആവശ്യമുള്ള നോൺ മെറ്റൽ ആണെങ്കിൽ അത്, അല്ലെങ്കിൽ ബ്ലോക്ക്സ് എസ് ബ്ലോക്കിൽ മാത്രം കിട്ടിയാൽ മതിയെങ്കിൽ അങ്ങനെ, പീരിയഡിലുള്ളത്, ഗ്രൂപ്പുകളിലുള്ളത്, അതൊക്കെ നമുക്ക് ക്ലിക്ക് ചെയ്ത് അതിനനുസരിച്ചിട്ട് ആവശ്യമുള്ള മാത്രം ഫിൽട്ടർ ചെയ്ത് കിട്ടും. ഞാൻ എല്ലാ ഫിൽറ്റേഴ്സും ഓഫ് ചെയ്ത് വെച്ചിട്ട് നോക്കിയാൽ ആദ്യത്തെ പോലെ തന്നെ ആവും. ഇനി ഹോമിലേക്ക് തിരിച്ചു പോകുന്നു. ഈ സ്ക്രീനിൻ്റെ ഏറ്റവും ഇടത് മുകൾ വശത്തായിട്ട് ഫിൽറ്റേഴ്സ് എന്ന് കാണാം. അവിടെ നിങ്ങൾക്ക് ഓരോ ഓപ്ഷൻസ് വെച്ചിട്ടും ഫിൽട്ടർ ചെയ്യാം. ഉദാഹരണത്തിന് ഇലക്ട്രോ നെഗറ്റിവിറ്റി വെച്ചിട്ടാണ് നിങ്ങൾക്ക് നോക്കേണ്ടതെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ രസകരമായിട്ട് കാണാം. ഓരോന്നും ഇലക്ട്രോ നെഗറ്റിവിറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് അതിൻ്റെ കളറ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ ഫ്ലൂറിൻ ആണെങ്കിൽ അവിടെ ഫ്ലൂറിൻ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇലക്ട്രോ നെഗറ്റിവിറ്റി 3.98, പോളിംഗ് സ്കെയിലുള്ളതാണ് കാണിക്കുക. ക്ലോറിൻ്റെത് 3.16, അങ്ങനെ താഴോട്ട് പോകുന്നു. അപ്പോൾ അതിന് ആനുപാതികമായിട്ടാണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ ഇതിലൂടെ ഒരു ഏകദേശം ഒരു ട്രെൻഡ് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഫിൽറ്റേഴ്സിൽ ഞാൻ ഇലക്ട്രോ നെഗറ്റീവ് മറ്റി മാറ്റിയിട്ട് അറ്റോമിക് റേഡിയസ് ആണ് കൊടുക്കുന്നതെങ്കിൽ ഇതാ അറ്റോമിക് റേഡിയസിനെ അനുസരിച്ചിട്ട് അതിൻ്റെ സൈസിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഫില്ലിങ് കാണാം. ഇനി അതിനു പകരം ബോയിലിംഗ് പോയിൻ്റ് ആണ് ചെയ്യുന്നതെങ്കിൽ
അതുപോലെ നിങ്ങൾക്ക് ഓരോ ഓപ്ഷൻസും സെലക്ട് ചെയ്യാം. മെൽട്ടിംഗ് പോയിന്റ്, അയണൈസേഷൻ എനർജി. അയണൈസേഷൻ എനർജിയുടെ ട്രെൻഡിനെ കുറിച്ചൊക്കെ കുട്ടികൾക്ക് പഠിക്കാനുണ്ട്. ഇനി നിങ്ങൾക്ക് എസ് ബ്ലോക്ക് മാത്രമേ കിട്ടുന്നുണ്ടെങ്കിൽ എസ് അടിച്ചു കഴിഞ്ഞാൽ ആ എസ് ബ്ലോക്കിൽ അത് മാത്രം വരും. ഞാനത് ഇതിലുള്ള ഓരോ ഫിൽറ്റേഴ്സും നിങ്ങൾക്ക് പല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. മെറ്റൽസ് മാത്രമേ വേണ്ടുവെങ്കിൽ മെറ്റൽസ് ക്ലിക്ക് ചെയ്യാം. മെറ്റൽസിൻ്റെ മാത്രം ഫസ്റ്റ് അയണൈസേഷൻ എനർജി കിട്ടി. ഇനി നോൺ മെറ്റൽസിൻ്റെ മാത്രം കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെയും കണ്ടുപിടിക്കാം. ഇനി നോൺ മെറ്റൽസിൻ്റെ മുകളിലുള്ള ഏതെങ്കിലും പ്രോപ്പർട്ടി അറ്റോമിക് റേഡിയസ് ആണ് ചെയ്യേണ്ടതെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഫിൽറ്റേഴ്സിൻ്റെ ഡിഫറെൻറ്റ് കോമ്പിനേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പല രീതിയിലും ഈ പീരിയോഡിക് ടേബിൾ ആപ്പിനെ ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ വളരെ മനോഹരമായ ഒരു ആപ്പാണ്. ഇതിൻ്റെ ഒരുവിധം ഓപ്ഷൻസ് എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ പോസിബിലിറ്റീസ്, സാധ്യതകൾ നിങ്ങൾ നോക്കി മനസ്സിലാക്കുക. പഠിക്കുന്ന കുട്ടികൾക്ക് വളരെ ഉപകാരപ്രദമാണ്, അതുപോലെ അധ്യാപകർക്കും ഉപകാരപ്രദമായ ഒരു ആപ്പാണ് ഈ പീരിയോഡിക് ടേബിളിൻ്റെ ആപ്പ്. പീരിയോഡിക് ടേബിൾ എന്ന ആപ്പിനെ കുറിച്ചിട്ടുള്ള വിവരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു ആപ്പിനെ കുറിച്ചുള്ള വിശേഷവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. പീരിയോഡിക് ടേബിൾ ആപ്പിനെ കുറിച്ചുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.